കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോടിൽ സ്ഥാപിച്ച സൗരോർജ്ജവേലി സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് സൗരോർജ്ജവേലി തകർത്തത്. സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാർഷിക വിളകളെ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് വനാതിർത്തിയിൽ സ്ഥാപിച്ച സൗരോർജ്ജവേലിയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. 2021-2022 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാം ഘട്ടത്തിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് കാടോത്തിക്കുന്ന് പ്രദേശത്താണ് വേലി സ്ഥാപിച്ചിരുന്നത്. സ്ഥാപിച്ച് ഒരു ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ വേലി തകർക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ 2 ലക്ഷം രൂപ വീതവും വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ആന ഉൾപ്പെടെയുള്ള വന്യമൃഗ ആക്രമണം തടയുന്നതിന് വേണ്ടി കൃഷിക്കാരെയും കൃഷിയിടത്തെയും വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് വീതമായും ഗ്രാമപഞ്ചായത്ത് വീതമായും ബ്ലോക്ക് പഞ്ചായത്ത് വീതമായും 9 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് 3 കിലോമീറ്റർ നമ്മൾ ഇപ്പം സോളാർ ഫെൻസിങ് നടത്തിയത്. ഇന്നലെയായിരുന്നു ബഹുമാനപ്പെട്ട MLA ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിരുന്നു. ഇനി ഒരൊറ്റ രാത്രി കൊണ്ടാണ് 9 ലക്ഷം രൂപ മുടക്കിയ ഈ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ പാനൽ സോളാർ പാനൽ കല്ലെറിഞ്ഞു കേടുവരുത്തിയിട്ടുള്ളത്. അത് ഈ പ്രദേശത്തുള്ള കർഷകരോടുള്ള അക്രമം കൂടിയാണ്. അത് ഏത് ആള് ആര് തന്നെയാണെങ്കിലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. മതിയായ നഷ്ടപരിഹാരം ആരാണോ അക്രമാരികളിൽ നിന്ന് ഈടാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് നിയമ നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് ആയിരുന്നു സൗരോർജ്ജവേലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. അധികൃതരുടെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വ്യാജവാറ്റ് ഉൾപ്പെടെ സജീവമാണെന്നും ലഹരി മാഫിയയുടെ കേന്ദ്രമാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ ആനക്കല്ലംപാറ കടത്തിക്കുന്ന് ഭാഗത്ത് ആനയിറങ്ങി വളരെ ശല്യം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമായതിനാൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച ഈ സോളാർ പാനലിൻ്റെ ഉദ്ഘാടനം നാളെ തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് അവരുടെ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ രാത്രി കുറെ സാമൂഹ്യ വിരുദ്ധർ ഇറങ്ങി അത് ആ പാനൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇറങ്ങുന്ന ആളുകളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ആന ഇറങ്ങി നശിപ്പിക്കുന്നതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഇവിടെ ചെയ്തിട്ടുള്ളതാണ് ഈ സോളാർ ഫെൻസിങ്. അപ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് ഇതിനെ കാണുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് കർഷകരുടെ ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിലാണ് സൗരോർജ്ജവേലി സ്ഥാപിച്ചിരുന്നത്. CTV പ്രാദേശിക വാർത്ത കൂടരഞ്ഞി.